ഞാൻ സംസാരിക്കുമ്പോ നിങ്ങളെ നിങ്ങളെന്റെ വായിലോട്ട് നോക്കണം. ഈ വായിലോട്ടോ? അല്ലാതെ നിങ്ങൾ എന്റെ കയ്യിലല്ല നോക്കിയിരിക്കേണ്ടത്. അത് കണ്ടവരുടെ പ്രശ്നമാണ്, അങ്ങനെ നോക്കരുത്. നിങ്ങൾ നോക്കിയതിലാണ് പ്രശ്നം. മലയാളി ഫാമിലിക്ക് ഇതെന്ത് പറ്റി? മലയാളി ഫാമിലിക്ക് അഹങ്കാരമാണോ, അതോ നാട്ടുകാർക്ക് മലയാളി ഫാമിലിയോട് അസൂയയാണോ? അപ്പോ മലയാളി ഫാമിലി ഇപ്പൊ നമ്മളുടെ കൂടുതൽ ലൈനിലുണ്ട്. ഹലോ ഹലോ ആ ഹലോ, കേൾക്കുന്നുണ്ടോ? എടാ എടാ, കേൾക്കുന്നില്ല. നീ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാ. നീ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോ. നിനക്കൊന്നും കേൾക്കാൻ മേലെങ്കിൽ പിന്നെ എന്നാത്തിന് നിൽക്കുന്നതാ? അല്ല, അത് നിങ്ങൾക്ക് ആള് മാറിപ്പോയി. ഞാൻ നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വിളിച്ച ആളാണ്. അതിന് നിനക്ക് അൺസബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റത്തില്ല. നീ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നോട് ചോദ്യം ചോദിച്ചാൽ മതി. ഓക്കെ, നിങ്ങള് ശാന്തനാവൂ, നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആ, താങ്കൾ താങ്കളുടെ വീഡിയോയിൽ ഇഷ്ടപ്പെടാത്തവരോട് ബ്ലോക്ക് ചെയ്ത് പോകാൻ പറഞ്ഞത് സത്യമാണോ? അതെ, ഞാൻ പറയും. ഞാൻ എല്ലാവരോടും ബ്ലോക്ക് അടിക്കണമെന്ന് പറയും. എന്ന് വെച്ച് എല്ലാരും കൂടെ ബ്ലോക്ക് അടിച്ചിട്ട് പോകണമെന്നല്ല, അതിന്റെ അർത്ഥം ബ്ലോക്ക് അടിക്കരുതെന്നാണ്. നിങ്ങൾ 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 ഒന്നുകൂടി ഒന്ന് വ്യക്തമാക്കണം മിസ്റ്റർ. മലയാളി ഫാമിലി നിങ്ങൾ പറഞ്ഞത് അങ്ങോട്ട് വ്യക്തമായിട്ടില്ല. വ്യക്തമാക്കാൻ ഒന്നുമില്ല, ബ്ലോക്ക് അടിക്കാൻ പറഞ്ഞ ബ്ലോക്ക് അടിക്കരുത്, അത്രേ ഉള്ളൂ. ശരി ശരി ശരി, അപ്പൊ താങ്കളോട് നിർത്തി പോകാൻ പറഞ്ഞിട്ട ഒരു കമന്റിനോട് നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിച്ചത്? നീ നിർത്തി പോടാ കോപ്പേ, ഇന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷെ ഇനി നിങ്ങൾ അത് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് പറഞ്ഞിട്ടില്ലെന്നേ പറയത്തുള്ളൂ. അല്ല, അപ്പൊ അത് താങ്കൾ യൂട്യൂബിൽ പറഞ്ഞത് കിടപ്പില്ലേ? വീഡിയോ അവിടെ കിടപ്പില്ലേ? അപ്പൊ അതെല്ലാരും അത് കാണാനുള്ള സാധ്യതയില്ലേ? ആ അല്ല, അത് ഞാൻ ഇപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്യുമല്ലോ, എന്നിട്ടല്ലേ ഞാൻ പറയത്തുള്ളൂ. ഓഹോ, ഇതൊരു സ്ഥിരം പരിപാടിയാണല്ലേ. അപ്പൊ താങ്കളുടെ വീഡിയോ ആരെങ്കിലും സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താങ്കൾ എന്ത് ചെയ്യും? അതാണ് മോർഫിംഗ്. അതിനെയാണ് നമ്മൾ മോർഫിംഗ് എന്ന് പറയുന്നത്. എന്റെ തല വെട്ടി വേറൊരു ഉടലുമായിട്ട് ഒട്ടിച്ച് ചേർത്ത് വെച്ച് അസൂയക്കാർ ഉണ്ടാക്കുന്ന മോർഫിംഗ് ചിത്രമാണത്. അത് നമ്മൾ ഒരിക്കലും വിശ്വസിക്കില്ല. എന്നെ ഇഷ്ടപ്പെടുന്ന 800,000 ആൾക്കാർ അത് വിശ്വസിക്കില്ല. അവരത് അത് മനസ്സിലാക്കിയേ പെരുമാറത്തുള്ളൂ. അല്ലെങ്കിലും എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളോട് പണ്ടേ പ്രതികരിക്കാറില്ല. ഓക്കെ, താങ്കൾ ആ പറഞ്ഞ കാര്യത്തോട് ഞാൻ യോജിക്കുന്നു. അപ്പൊ താങ്കൾ 15K സബ്സ്ക്രൈബേഴ്സ് പോയി കഴിഞ്ഞാലും എനിക്ക് ഒരു കുഴപ്പവും ഇല്ലാന്ന് താങ്കൾ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. അത് ഞാൻ പറഞ്ഞായിരുന്നു. കാരണം ആ 15,000 പേരിലല്ല എന്റെ ചാനൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്നെ ഇഷ്ടപ്പെടുന്ന, ഞാൻ എന്ത് വായ്ത്താളം അടിച്ചാലും അത് തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന 800,000 ആൾക്കാർ എനിക്കുണ്ട്. അത് എന്റെ ഒരു വിജയമാണത്. അല്ല, അപ്പൊ താങ്കൾ അത് ഒന്നുകൂടി ഒന്ന് നോക്കിയിട്ട് പറയുന്നത് വളരെ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം താങ്കൾ പറഞ്ഞതിൽ എന്തോ സാങ്കേതികമായിട്ടുള്ള തകരാറ് വന്നിട്ടുണ്ട്. പിന്നീട് എയറിലേക്ക് പോകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് താങ്കൾ അത് ഒന്നുകൂടി ഒന്ന് നോക്കി പറയുന്നത് ഉചിതമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അത് ഇപ്പൊ 700,000 ചില്ലറയായി. പക്ഷെ കുഴപ്പമില്ല, അത് ഇപ്പൊ തന്നെ 800,000 ആകുന്നതാണ്. അത് എനിക്ക് ഉറപ്പാണ്. അത് 700,000 ആയിട്ടുണ്ടെങ്കിൽ അത് 800,000 ആകും. അതെനിക്ക് 100% ഉറപ്പാണ്. മലയാള യൂട്യൂബേഴ്സിന് ആർക്കും ലഭിക്കാത്ത ഒരു അംഗീകാരമാണ് സബ്സ്ക്രൈബേഴ്സും യൂട്യൂബും ചേർന്ന് നിങ്ങൾക്ക് ചാർത്തി തന്നിരിക്കുന്നത്. പലതവണ 800,000 സബ്സ്ക്രൈബർ ആയിരിക്കുന്നത് ആഘോഷിക്കാൻ പറ്റിയ ഒരു വ്യക്തിയാണ് നിങ്ങൾ. അപ്പൊ ഇനിയും ഒരു ആഘോഷിക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് കരുതുന്നു. അപ്പൊ അതിൽ നിങ്ങൾ അഭിമാനിക്കുന്നുണ്ടോ? പിന്നെ യൂട്യൂബിൽ വേറെ ആർക്കാണ് ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയത്? വേറൊരാൾക്കും കിട്ടിയിട്ടില്ല. ഒന്നിൽ കൂടുതൽ തവണ 800,000 സബ്സ്ക്രൈബേഴ്സിന്റെ സെലിബ്രേഷൻ നടത്താൻ വേറൊരാൾക്കും ഇതുവരെ അവസരം കിട്ടിയിട്ടില്ല. അതിൽ ഞാൻ അത്യധികം അഭിമാനിക്കും. അപ്പൊ അടുത്ത നമ്മുടെ കണ്ടന്റ് എന്ന് പറയുന്നത് 500K നമ്മുടെ രണ്ടാമത്തെ സെലിബ്രേഷൻ ആയിരിക്കും. അപ്പൊ അതിന് നമ്മൾ കേക്ക് വാങ്ങിച്ച് കോടാലിക്ക് വെട്ടിമുറിച്ച് അറക്കവാളിന് തോണ്ടി അടുത്ത് നിൽക്കുന്നവരുടെ വായി വെച്ച് കൊടുക്കുന്ന കണ്ടന്റ് ആയിരിക്കും നമ്മൾ അടുത്തതായിട്ട് ഇടാൻ പോകുന്നത്. അപ്പം നിങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുക, നമ്മൾ അതിനുള്ള പ്രിപ്പറേഷനിലൊക്കെയാണ്. നമ്മൾ ഉടനെ തന്നെ ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അത് എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ആ ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? നിങ്ങളുടെ കമന്റ് ബോക്സിൽ കണ്ട ഒരു കമന്റിനെ പറ്റി നിങ്ങളോട് എനിക്ക് ചോദിക്കണമെന്ന് തോന്നുകയാണ്. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, പലരും കമന്റ് ചെയ്തിരിക്കുന്നുണ്ട് അല്പനർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയും കൊട പിടിക്കുമെന്ന്. അപ്പൊ അതിനോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു? അന്ന് രാത്രി നല്ല മഴ ഉണ്ടായിരുന്നു, നല്ല ഇടി വെട്ടി മഴ പെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കൊട പിടിച്ചത്. അതിലെന്താണ് തെറ്റ്? രാത്രിയിൽ മഴ പെയ്താൽ കൊട പിടിക്കാൻ പാടില്ലേ? അല്ലെങ്കിൽ കൊട പിടിച്ചില്ലെങ്കിൽ എനിക്ക് പനി വരും. പിന്നെ എനിക്ക് ഒരാഴ്ചത്തിന് പനി വന്നു എന്നുള്ള വീഡിയോ ഇടാൻ പറ്റത്തുള്ളൂ. ഞാൻ എങ്ങനെയത് ചെയ്യും? അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. താനൊന്നും ഉദ്ദേശിക്കുന്നത് തനിക്ക് ഇമ്മാതിരി ക്വസ്റ്റ്യൻ ഉള്ള ഉത്തരം എന്റെ കയ്യിലില്ല. വേറെ ക്വസ്റ്റ്യൻ ഉണ്ടോ? ക്വസ്റ്റ്യൻ ഇല്ല. താനാ മൂലയിലോട്ട് മാറിയിരുന്ന 3 കുത്തയിലും ചവിട്ടി ബ്ലോക്കും അടിച്ച് അൺസബ്സ്ക്രൈബും ചെയ്ത് പോ. അപ്പൊ താങ്കൾക്ക് പണത്തിന്റെ ഹുങ്കുണ്ടെന്ന് പറയുന്നത് ശരിയാണല്ലേ? എനിക്ക് പണത്തിന്റെ ഹുങ്കില്ല. എനിക്ക് പണത്തിന്റെ ഒരു ഹുങ്കുമില്ല. അതൊക്കെ അസൂയക്കാരും ദേഷ്യമുള്ളവരും വെറുതെ പറഞ്ഞു വരുത്തുന്ന കാര്യങ്ങളാണ്. എനിക്ക് പണത്തിന്റെ ഒരു ഹുങ്കുമില്ല. പിന്നെ ഞാൻ ഇവിടെ എന്ത് കാണിച്ച് വീഡിയോ ഇട്ടാലും അത് കാണാൻ കുറച്ച് ആൾക്കാർ വരും. അപ്പൊ അതിന്റെ പേരിൽ എനിക്ക് കുറച്ച് പൈസയും കിട്ടും. അപ്പൊ അതിന്റെ ഒരു ചെറിയ അഹങ്കാരം എനിക്കുണ്ട്. അതല്ലാതെ എനിക്ക് വേറെ ഒരു പ്രശ്നമില്ല. താങ്കൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എനിക്ക് അഹങ്കാരം ഉള്ളതായിട്ട്? താങ്കൾക്ക് തോന്നുന്നുണ്ടോ? പറയൂ, താങ്കൾക്ക് തോന്നുന്നുണ്ടോ?
ഇത്ര നേരം സംസാരിച്ചു വെച്ച് നോക്കുവാണെങ്കിൽ നാട്ടുകാരെ കുറ്റം പറയാൻ പറ്റത്തില്ല. താങ്കൾ പറയൂ, താങ്കൾക്ക് അങ്ങനെ തോന്നിയോ? തോന്നിയെങ്കിൽ താങ്കൾ കാണിക്കൂ, കാണിക്കൂ ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് അത് തോന്നിയെന്ന് കാണിക്കൂ. കാണിച്ചിട്ട് നിങ്ങൾ പറയൂ ഏത് ഭാഗത്താണ്, ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് അത് തോന്നിയത്. ഒന്ന് അടങ്ങൂ, ഒന്ന് ശാന്തനാകൂ, ശാന്തനാകൂ. കാണിക്കാൻ പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ഓർത്തത്. നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിന് എന്തോ പൊക്കി കാണിച്ചു എന്നൊരു പരാതി ഉയരുന്നുണ്ടല്ലോ, അതിനോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? നിങ്ങൾ 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 എന്ത് മണ്ടത്തരമാണ് പറയുന്നത്? നിങ്ങൾ പറയുന്ന കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. നിങ്ങളൊരു ലോജിക്കും ഇല്ലാത്ത കാര്യമാണ് പറയുന്നത്. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ പാൻറാണ് ഇടുന്നത്, പിന്നെ ഞാൻ എങ്ങനെയാണ് അത് പൊക്കി കാണിക്കുന്നത്? നിങ്ങൾ അതൊന്നും മനസ്സിലാക്കൂ. അങ്ങനെയല്ല, നിങ്ങൾ കൈകൊണ്ട് എന്തോ ഒരു ആംഗ്യ ഭാഷയിൽ എന്തോ കാണിച്ചു എന്നുള്ള ഒരു പരാതിയും കൂടെ ഉയരുന്നുണ്ട്. ഞാൻ അതിനെ പറ്റിയാണ് ചോദിച്ചത്. ഞാൻ സംസാരിക്കുമ്പോ നിങ്ങൾ എന്റെ വായിലോട്ട് നോക്കണം. ഈ വായിലോട്ടോ? അല്ലാതെ നിങ്ങൾ എന്റെ കയ്യിലല്ല നോക്കിയിരിക്കേണ്ടത്. അത് കണ്ടവരുടെ പ്രശ്നമാണ്, അങ്ങനെ നോക്കരുത്. നിങ്ങൾ നോക്കിയതിലാണ് ഞാൻ അതിനോട് അധികം പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് വേറൊരു ലെവലിലോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമുക്കത് വിടാം. നിങ്ങൾക്ക് ട്രോളുകളോടൊക്കെ വളരെയധികം താല്പര്യമാണെന്ന് ഞാൻ അറിഞ്ഞു. അത് ശരിയാണോ? അതൊരു സത്യമായിട്ടുള്ള കാര്യമാണോ? അതിന് ഞാൻ ഈ കൂറയൊന്നും കാണാറില്ല. അല്ല, അപ്പൊ നിങ്ങൾക്ക് ഇതിനോട് താല്പര്യമില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് എന്നെ ട്രോളും എന്ന് പറഞ്ഞ് യൂട്യൂബിൽ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടത്? അയ്യോ, അത് പിന്നെ എനിക്ക് റീച്ച് വേണ്ടേ? ഞാൻ എന്ത് പറഞ്ഞാലും അതെല്ലാരും തൊണ്ട തൊടാതെ വിഴുങ്ങിക്കോണം. അതിനെന്നെ ഒരുത്തനും വിമർശിക്കാൻ പാടില്ല. ഈ വിമർശിക്കുന്നവരെല്ലാം ആദ്യം പിടിച്ച് ജയിലിടണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ആദ്യം ഈ സംസാരിക്കുന്ന വ്യക്തിയെ ആദ്യം അറസ്റ്റ് ചെയ്ത് ലോകത്തിലാണ്. അപ്പൊ അവസാനമായിട്ട് ഞാൻ താങ്കളോട് ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിച്ചോട്ടെ, മിസ്റ്റർ മലയാള കുടുംബം. അപ്പൊ താങ്കളെ പറ്റി ഒരു പ്രമുഖ ഇൻസ്റ്റഗ്രാമിലെ ഒരു പ്രമുഖ താങ്കളെ പറ്റി എന്തോ സംസാരിച്ചതായിട്ട് ഞാൻ അറിഞ്ഞു. അപ്പൊ അതിനോട് നിങ്ങൾക്ക് എന്താണ് പറയാൻ? അങ്ങനെ ആരൊക്കെ എന്തൊക്കെ എന്നെ പറ്റി പറയുന്നു? മൊത്തം അസൂയക്കാരാണ്. ഞാൻ ആരാണെന്ന് തനിക്കറിയാവോടോ? തനിക്കും എന്നോട് അസൂയല്ലേ? തനിക്കും എന്നോട് അസൂയാണെന്നുണ്ട്, താനും അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടോ, പോ പോ. കുറെ നേരമായി അവന്റെ ഒരു അൺസബ്സ്ക്രൈബ്, അവന്റെ ഒരു ബ്ലോഗ്. താൻ ആരും ആടോ? തന്റെ ചാനലിന് ആരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുന്നത്? താൻ പോടോ. ഞാൻ ഇമ്മാതിരി വീഡിയോ എടുക്കാനും വന്നോണ്ടല്ലോ. താൻ പോടോ. താൻ ആരും എന്നോട് പറയാൻ? ഞാൻ ഇനിയും വീഡിയോ ഇടും. ഞാൻ രാവിലെ വീഡിയോ ഇട്ട് ഉച്ചയ്ക്ക് കമന്റ് റിയാക്ഷൻ ചെയ്ത് വൈകുന്നേരം ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് പിറ്റേ ദിവസം ആ വീഡിയോ ഡിലീറ്റ് ചെയ്തതിന്റെ കാരണം പറഞ്ഞെടുത്ത വീഡിയോ ഇടും. താൻ എന്തോ ചെയ്യൂടോ? താൻ പോടോ. നിന്നെ ആരാ ഇങ്ങോട്ട് വിളിച്ചേ? നീ അൺസബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നല്ലേ, നീ പോടാ, നീ ഇറങ്ങിപ്പോ. നിന്നെ ആരാ ഇങ്ങോട്ട് വിളിച്ചത്? വലിഞ്ഞു കയറി വന്നിട്ട് അഭിപ്രായം പറഞ്ഞോ? പോ, ഇറങ്ങിപ്പോ, വിട്ടോ. താൻ പോടോ. തന്റെ ഒരു ഊള ചാനൽ ഒരു ഓഞ്ഞ വർത്താനം ആർക്ക് കാണണോ തന്റെ ചാനല്? പോ. താൻ എന്താന്ന് വെച്ചാ ചെയ്യ്. ഞാൻ പോടോ, ഞാൻ പോവും. എന്റെ കാറുണ്ടോടാ, ഞാൻ പുതിയ കാർ മേടിച്ചിട്ടു, ഞാൻ ഓൺ അടിക്കൂടാ. ഞാൻ പോവും. പോ. താൻ പോയിട്ട് എന്താന്ന് വെച്ചാ ചെയ്യ്. പ്രേക്ഷകരെ, നമ്മുടെ ചാനൽ ചർച്ച അങ്ങനെ പകുതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നിരിക്കുകയാണ്. അപ്പൊ പ്രേക്ഷകരെ, നമ്മളുടെ ചാനൽ ചർച്ചയിൽ നിന്നും മലയാളി കുടുംബം ഇറങ്ങി ഓടിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ചർച്ച ഇനി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതല്ല. എന്തായാലും നിങ്ങൾക്ക് ഇത്രയുമായിട്ടുള്ള ചർച്ച ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇതുപോലെയുള്ള പുതിയ ഒരു അതിഥിയുമായി എത്തുന്നവരേക്കും ബബായ്. സബ്സ്ക്രൈബ് ചെയ്യാൻ അയാൾ പറഞ്ഞില്ലെങ്കിലും ഞാൻ പറയും, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനും അമർത്തു. പുത്തൻ വാർത്തകൾ ചേ, പുതിയ വീഡിയോ ഒക്കെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണം എന്നെ വിളിക്കുക. ഓക്കെ, ആൻഡ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റും ചെയ്യും. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.